ഹായ്, അസ്സലാമു അലൈക്കും. സുബൈർ സുബി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്നൊരു ദിവസമാണല്ലോന്നല്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമ്മുടെ ഈ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ്. അപ്പോൾ നമ്മൾ പതിവ് പോലെ നമ്മൾ ഗ്രൗണ്ടിൽ, മലപ്പുറം MSP ഗ്രൗണ്ടിൽ സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ചിട്ട് വിപുലമായ പരിപാടികളൊക്കെ നടക്കാറുണ്ട്. അത് കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ ഈ കൊറോണ ആയിട്ടൊന്നും ഇപ്പോൾ ഇത്ര സെറ്റപ്പിൽ പരിപാടികളൊന്നും നടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അത് കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ കാണാം. ഇവിടെ കുറേ ആളുകളുണ്ടാവും കേട്ടോ. ഒരു കുറേ ആളുകളൊക്കെ പോയിട്ട് കാണുന്ന ഒരു പരിപാടിയാണിത്. എല്ലാവരും ഫാമിലി സഹിതമൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും. പരേഡും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ രാവിലെ തന്നെ, രാവിലെ ഒരു 6:30-7 ആകുമ്പോൾ തുടങ്ങും. എല്ലാവരും നേരത്തെ പോവും. ഇപ്പം ഇന്ന് കുറച്ച് വെയിലൊക്കെ ആയിരുന്നു. കുറച്ച് വെയിലൊക്കെ ആയ സമയത്ത് ഒരു 9 മണിയൊക്കെ ആയിട്ടും തീർന്നിട്ടില്ല പരിപാടിയൊന്നും കേട്ടോ. സാധാരണ ഒരു ഏകദേശം വെയിൽ. അപ്പോൾ നമ്മുടെ മന്ത്രി അബ്ദുറഹ്മാൻ സാറായിരുന്നു നമ്മളിന്ന് MSP വിശിഷ്ടാതിഥിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മന്ത്രി വന്ന് ഓരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. കാരണം നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ പോകാറുണ്ടായിരുന്നു ഇതേപോലെ കേട്ടോ. അതേ ഈ MSP പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ പിന്നെ ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം ഒരു 2-3 വർഷമായിട്ട് ഇങ്ങനെ പരിപാടികളൊന്നും നടക്കാറില്ലല്ലോ. പിന്നെ അതിനുശേഷം കൊറോണയ്ക്ക് ശേഷം ഇത്ര സെറ്റപ്പിലൊരു പരിപാടി തുടങ്ങുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ആളൊക്കെ ഉണ്ട് കേട്ടോ. റോഡൊക്കെ ബ്ലോക്കായിരിക്കും. പക്ഷേ റോഡൊക്കെ ബൈപ്പാസിന് തിരിച്ചു വിടുന്നുണ്ട് കേട്ടോ. വണ്ടിയൊക്കെ അതിലൊക്കെ വിടുകയാണ്.
അപ്പോൾ നമ്മുടെ MSP ആഘോഷങ്ങളൊക്കെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ആഘോഷങ്ങളിൽ ഒരുപാട് ദിവസമായിരുന്നു ഇവിടെ ഒരുക്കം തുടങ്ങിയിട്ട് ഈ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഗ്രൗണ്ട് റെഡിയാക്കാൻ അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ദിവസമായിട്ട് അവിടെ ഇങ്ങനെ ഓരോ പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായിരുന്നു ഇത്രയും ദിവസം. ഇരുപത്തിരണ്ടാമതായി MSP ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ സീനിയർ ഗെയിംസ് ലെഡ് ബൈ ഹന ഫാത്തിമ ടീം. ഇരുപത്തിമൂന്നാമതായി ജൂനിയർ ഗൈഡ് AUPS മലപ്പുറം ലെഡ് ബൈ ദൃശ്യ ജി ആർ. അടുത്തതായി 24-ാമത് പട്ടോൺ AFUPS മുണ്ടുപറമ്പയുടെ ജൂനിയർ ഗെയിംസ് പട്ടോൺ നയിക്കുന്നത് ഫെമിന എഫ്. 25-ാമതായി GRC ബോയ്സ് MSP ഹയർ സെക്കൻഡറി സ്കൂൾ ലെഡ് ബൈ അനന്തു UK. 26-ാമതായി GRC ബോയ്സ് MSP ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ ലെഡ് ബൈ ആൽബി ബിനി. 26-ാം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന 27-ാം പട്ടവും സെന്റ് തോമസ് GHS മലപ്പുറത്തിന്റെ JRC ഗേൾസ് പട്ടവിനെ നയിക്കുന്നത് പവിത്ര കെ ദിനേശ്. 28-ാമതായി JRC ഗേൾസ് MSP ഹയർ സെക്കൻഡറി സ്കൂൾ ലെഡ് ബൈ ബർസ KP. ഫൈനലി JRC ഗേൾസ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മലപ്പുറം led by Khadija Dilna CH. അപ്പോൾ ഈ പരിപാടികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പറയട്ടെ, പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പ്ലീസ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. ഇന്നിപ്പോൾ എല്ലാ കുട്ടികളും അവനവൻ്റെ സ്കൂളിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കില്ലേ പരിപാടി. ഇവിടെ ഈ ഏരിയയിലുള്ള കുട്ടികളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കൂളിൽ വെച്ച പരിപാടി ഉണ്ടാവും, എങ്കിലും സ്കൂളിൽ നേരത്തെ കഴിയുമല്ലോ, ഒരു 8:30 ആകുമ്പോൾ പരിപാടി കഴിയും. എന്നാലും ഇവിടെ MSP വന്നാൽ ഒരുവിധം പരിപാടികളൊക്കെ കാണാം. രാവിലത്തെ പരിപാടികളേ മിസ്സാവുള്ളൂ, ബാക്കിയൊക്കെ എന്നാലും കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റും. ആദ്യമൊക്കെ സ്കൂളിൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ വലിയ വിപുലമായിട്ടുള്ള പരിപാടികളൊന്നും സ്കൂളുകളിൽ അധികം സ്കൂളുകളിൽ ഉണ്ടാവാറില്ല, ചില സ്കൂളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അന്ന് മുതലേ ഇവിടെ MSP വലിയ പരിപാടി ഉണ്ട് കേട്ടോ, അന്ന് മുതലേ ഉണ്ട്. പിന്നെ അപ്പോൾ അന്ന് നമുക്ക് സ്കൂളിലൊക്കെ ചെന്നാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പതാക ഉയർത്തും, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു മിഠായിയോ അങ്ങനെ എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാവും. മിഠായി തന്നെ അധികം ഉണ്ടാവും, അതിന് കൂടുതലൊന്നും കിട്ടാറില്ല. അതിന് വേണ്ടിയിട്ടാണ് അന്നൊക്കെ സ്കൂളിൽ പോയിരുന്നത്. പക്ഷേ അന്നൊന്നും ഇതുപോലെ MSP ഒന്നും ഒറ്റയ്ക്ക് പോരാനോ അങ്ങനെയൊന്നും പറ്റില്ലായിരുന്നു. ഇപ്പോഴൊക്കെ നമുക്ക് MSP പരിപാടികളെല്ലാം കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ ഭയങ്കര വെയിലാണ് കേട്ടോ ഈ സമയം, ഒരു 8:30-9 മണിയൊക്കെ ആയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്ക് രാവിലെ വന്ന് നിൽക്കുന്ന കുട്ടികളല്ലേ, ആ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവിടെ ആ സ്കൗട്ടിനൊക്കെ വന്ന കുട്ടികളൊക്കെ, കുറേ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ തല കറങ്ങി വീണൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ എടുത്ത് കൊണ്ടുപോകണ്ടായിരുന്നു കുറേ. ഇങ്ങനെ നമ്മളീ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുറേ കുട്ടികൾ തല മിന്നിട്ട് വീഴുന്നവരുണ്ട്, ഒരു ഭാഗത്ത് ഇരിക്കുന്നവരുണ്ട്. പിന്നെ അവരെയൊക്കെ അവിടുന്ന് മാറ്റുകയാണ്, അവർക്ക് പകരം ആളെ ഇറക്കുക ചെയ്യുന്നത്.
അവിടെ സ്കൗട്ടിനും അതേപോലെ ഈ പര്യടനക്കുള്ള സമ്മാന വിതരണം നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഈ സമയത്ത് തന്നെ അനൗൺസ് ചെയ്യുന്നുണ്ട് ആരൊക്കെയാണ് ഇതിൽ ഫസ്റ്റ് കിട്ടിയതെന്നുള്ളത്. അത് മിക്കവാറും ഫസ്റ്റ് ഉണ്ടാവല് അധികം മലപ്പുറം AUP സ്കൂളിലാണ്. ഇപ്രാവശ്യം അതുപോലെ തന്നെ ഉള്ളത് ഫസ്റ്റ് ഉള്ളത്. അപ്പോൾ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, മുഴുവൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെ ഓരോ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുട്ടികളും എന്താ പറയുക, സ്കൂളും അതാത് സ്കൂളുകളിൽ നിന്ന് വന്ന കുട്ടികളൊക്കെ തിരിച്ചു പോവാണ്. അതുപോലെ കാഴ്ചക്കാരായിട്ട് വന്നിട്ടുള്ള ആളുകളും ഒരുവിധമൊക്കെ തിരിച്ചു പോകുന്നുണ്ട്. കുറേ ആളുകൾ ഇത് അവിടെ തണലുള്ള സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. ഭയങ്കര വെയിലാണ്, വെയിൽ കാരണം തന്നെ അധികം ആരും, വെയിൽ ചൂട് പിടിച്ച സമയമാകുമ്പോൾ തന്നെ എല്ലാവരും തിരിച്ചു പോവുക ചെയ്യുന്നത്. ഭയങ്കര വെയിൽ തന്നെ, ഭയങ്കര വെയിൽ, ഇങ്ങനെ ഗ്രൗണ്ടല്ലേ, പിന്നെ നല്ല ചൂടുമുണ്ട്. പക്ഷെ ഇന്ന് മഴയൊന്നും പെയ്യുന്നില്ല കേട്ടോ, അതുതന്നെ വലിയൊരു അനുഗ്രഹമാണ്. പരിപാടികളുടെയൊക്കെ സുഗമമായ നടത്തിപ്പിന് മഴയില്ലാത്തത് നല്ലൊരു എന്താ പറയുക അനുഗ്രഹമായിന്ന് കരുതാം. പക്ഷെ അതിനനുസരിച്ച് വെയിൽ നല്ല ചൂടുണ്ട്. റോഡിലൊക്കെ ഇതാണ്ടില്ലേ ആളുകൾ, ഇതിൽ ശരിക്കും വണ്ടികൾ പോകാത്തതുകൊണ്ടാണ് കേട്ടോ, ബ്ലോക്ക് ഇല്ലാത്തത് തന്നെ അതിന് ഭയങ്കര ബ്ലോക്കായിരിക്കും. നമുക്കിവിടെ ഈ ഒരു മരം ഉണ്ടല്ലോ, ഇതേപോലെ മരങ്ങളുണ്ട്, നല്ല തണലുള്ള മരങ്ങളുണ്ട്. നല്ല ഈ ഒരു വെയിലിന് ഭയങ്കര ആശ്വാസമാണ് ഈ മരം കേട്ടോ. ഈ മരത്തിൻ്റെ ചുവട്ടാണ് എല്ലാവരും ഇരിക്കുന്നത് വന്നിട്ട്, കാരണം അത്ര ആശ്വാസം. ശരിക്കും ദൂരെ കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ റഷീദ് ബ്രോ ഉണ്ട് നമ്മളെ കൂടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരോടും ബൈ.